മക്കളെ നമ്മൾ ഇതുവരെയായി ഇതിനകത്ത് അഞ്ച് അധ്യായങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആറാമത്തെ അധ്യായമാണ്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 85 എടുക്കുക എല്ലാവരും. അപ്പോൾ ഇവിടെ പുതിയ അധ്യായത്തിൻ്റെ പേര് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനുഷ്യ ശരീരം അവയവങ്ങളുടെ സഹകരണ സംഘം എന്നാണ്. മനുഷ്യ ശരീരം അവയവങ്ങളുടെ സഹകരണ സംഘം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അധ്യായത്തിന് അങ്ങനെ പേര് നൽകാൻ കാരണം എന്താണ്, എന്താണ് സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളിനി അടുത്തത് ഞാൻ കാണിക്കുന്ന ഈ ചിത്രീകരണം ശ്രദ്ധിക്കും. അപ്പോൾ ഞാനാരും ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഹെലൻ കെല്ലർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒറ്റക്ക് ചെയ്യാവുന്നത് ഇത്തിരി മാത്രം, ഒന്നിച്ച് ചെയ്യാ ഒത്തിരി ഒത്തിരി എന്നാണ്. അതുപോലെ നമ്മളിവിടെ പറഞ്ഞു മനുഷ്യ ശരീര അവയവങ്ങളുടെ സഹകരണ സംഘമാണെന്ന് പറഞ്ഞു അല്ലേ. ഈ ചിത്രത്തിൽ ഇത് മനുഷ്യൻ്റെ ഒരു ശരീരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. മനുഷ്യൻ്റെ ഒരു ശരീരത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ശരീരത്തിലുള്ള വിവിധ അവയവങ്ങളാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതായത് ബ്രെയിൻ അല്ലെ തലച്ചോറ്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം, ശ്വാസകോശം. ഇത് കരൾ, ഇത് വൃക്ക, ഇത് ഹൃദയം. ഇനി ഇതിനെ കൂടിയെല്ലാം മൊത്തമായിട്ട് ഒഴുകുന്ന രക്തമുണ്ട്. ഇനി ഇതിന് കൊടുക്കാത്ത ഒരുപാട് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ അവയവങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ഒന്നിച്ച് ഐകരൂപ്യത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് യാതൊരു തകരാറുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു അംഗത്തിന്, അല്ലെങ്കിൽ സഹകരണ സംഘത്തിലെ ഒരംഗത്തിന് പ്രശ്നം ഉണ്ടാകുന്ന പോലെ, ഇതിലേതെങ്കിലും ഒരു അംഗത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള അസുഖങ്ങളോ തകരാറുകളോ ആ മനുഷ്യൻ കാണിക്കും. അതായത് ബ്രെയിനിന് തകരാറുണ്ടായി കഴിഞ്ഞ പ്രശ്നമാണ്, ശ്വാസകോശത്തിന് തകരാറുണ്ടായി കഴിഞ്ഞ പ്രശ്നമാണ്, അതുപോലെ ഹൃദയത്തിന് തകരാറുണ്ടായി കഴിഞ്ഞ പ്രശ്നമാണ്, കരളിന് തകരാറുണ്ടായി കഴിഞ്ഞ പ്രശ്നമാണ്, വൃക്കക്ക് തകരാറുണ്ടായി കഴിഞ്ഞ പ്രശ്നമാണ്, എല്ലാം പ്രശ്നം തന്നെ. അപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഈ ശരീരം കടന്നു പോകും, ഇങ്ങനെ പ്രശ്നരഹിതമായി കടന്നു പോകണമെങ്കിൽ ഇതെല്ലാം ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ശരീരത്തിലുണ്ടാകണം അല്ലേ. അതെങ്ങനെയാണ് ഇവിടെ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചു പോകുന്നത് എന്നറിയുന്നതിന് മുമ്പേ ഏതെല്ലാം ആ സംവിധാനങ്ങൾ എന്ന് ഓരോന്നിനെ പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ വൃക്കയുമായി ബന്ധപ്പെട്ട സംവിധാനം ഏതാണ്, കരളുമായി ബന്ധപ്പെട്ട ഏതാണ്, തലച്ചോറുമായി ബന്ധപ്പെട്ട ഏതാണ്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഏതാണ്, അതുപോലെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഏതാണ് എന്നൊക്കെ ഒന്ന് പഠിക്കാൻ കഴിയും. അതിൽ കരളുമായി ബന്ധപ്പെട്ട ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന് പറയും, ഈ ബ്രെയിനുമായി ബന്ധപ്പെട്ടതിന് നാഡീ വ്യവസ്ഥ എന്ന് പറയും, ഈ ഹൃദയവുമായി ബന്ധപ്പെട്ടതിന് രക്തപരിചയന വ്യവസ്ഥ, വൃക്കയുമായി ബന്ധപ്പെട്ട വിസർജനേന്ദ്രിയ വ്യവസ്ഥ, ശ്വസനേന്ദ്രിയ വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, ഇങ്ങനെ ഓരോന്നിനും ഓരോ പേരാണ് നമ്മൾ നൽകുക. അപ്പോൾ ഇതിന് നമ്മൾ ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായി ഇനി അടുത്ത പേജുകളിൽ പഠിക്കണം. അതാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് ശേഷം നിങ്ങൾ അടുത്ത ചിത്രം ശ്രദ്ധിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം എന്താണെന്ന് എല്ലാവർക്കും ഏതാണ്ട് അറിയാം അല്ലേ. എന്താ ഈ ചിത്രം? ഇത് നമ്മുടെ കൊടല് എന്ന് പറഞ്ഞ സാധനമാണ്. കൊടല് അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആമാശയം എന്നാണ് പറയുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ കുഴലിൽ കൂടി വന്നിട്ട് ഈ കുടൽ നിറയുമ്പോൾ, ഇത് നിറയുമ്പോഴാണ് നമ്മൾ ഞമ്പക്കം ഒക്കെ വിടുക, ഇത് നിറയുമ്പോഴാണ് നമ്മുടെ കുടൽ നിറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു സാധനത്തെ ആമാശയം എന്നാണ് പറയുക അല്ലേ. ഈ സാധനം ഇവിടെ പറയാൻ കാരണം നമ്മളൊരു ആപ്പിൾ കഴിച്ചു എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഒരു പഴം കഴിച്ചു, എന്തെങ്കിലും ഒരു പഴം കഴിച്ചു എന്ന് ചോദിച്ചു, പഴം കഴിച്ചു കഴിഞ്ഞാൽ വായിലൂടെ കഴിച്ചത് ഇതിനകത്തേക്ക് വന്ന് നിറഞ്ഞ് ഇതിൽ നിന്നും പല ഭാഗങ്ങളിലൂടെ കടന്ന് എന്താ സംഭവിക്കുക, മലമായിട്ട് പുറത്തു പോയ. അതിന് പകരം നമ്മൾ കഴിക്കുന്ന ആഹാരം അതേപോലെ പുറത്തു പോകുന്നൊരവസ്ഥയുണ്ടെന്ന് വിചാരിച്ചു, എന്താ സംഭവിക്കുക, നമ്മുടെ ശരീരത്തിന് അത് പിടിക്കില്ല, നമ്മുടെ ഇതിൻ്റെ ഉത്ഭവത്തിന് എന്തോ തകരാറുണ്ടെന്ന് അർത്ഥം, മാറ്റി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥമാണ് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഇതിനകത്ത് വെച്ചിട്ട് എന്തെല്ലോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ആ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് സഹായകമായ ഒരുപാട് അവയവങ്ങളുടെ കൂട്ടം വേണം നമുക്ക്. ആ അവയവങ്ങളുടെ കൂട്ടത്തെ പറ്റിയാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാനിവിടെ കാണിച്ചത് അല്ലേ. അതിന് ആദ്യത്തെ അവയവത്തിൽ അവയവ വ്യൂഹത്തിൻ്റെ ഭാഗം ഞാനിവിടെ കാണിക്കാം. ചിത്രം ശ്രദ്ധിക്കുക എല്ലാവരും, നിങ്ങൾ പണ്ടേ അറിയുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചോറ് വാരി കഴിച്ചു, വായ വഴി കഴിച്ചു, അതാണ് ഇവിടെ വായ എന്ന് പറയുന്നത് അല്ലേ. വായ
വായ എന്ന് പറഞ്ഞൊരു ദ്വാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മലദ്വാരം എന്ന് പറഞ്ഞാൽ മറ്റൊരു ദ്വാരമാണ്. അപ്പം ഇവിടെ നിന്ന് ഒരു ആഹാരം വിട്ട് കഴിഞ്ഞാൽ അത് ഇതിലെ കൂടി ഇങ്ങനെ വന്ന് ഇതിലെ കൂടി ഇങ്ങനെ വന്ന് ഇതിലെ വന്ന് ഇതിലെ വന്ന് ഇതിലെ വന്ന് ഇതിൻ്റെ ഉള്ളിലൂട്ടിലൊക്കെ കുടലമാലയിൽ കൂടി കടന്ന് ഇതിലെ കൂടെ വന്ന് ഇതിലെ കൂടെ പുറത്ത് പോയ ആഹാരം അതേപോലെ പുറത്ത് പോലെ ഇവിടെ എത്തുമ്പോഴൊക്കെ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറും. അപ്പോൾ രണ്ടറ്റവും തുറന്ന പ്രത്യേക ആകൃതിയിൽ ചുരുട്ടി വച്ചിരിക്കുന്ന ഒരു കുഴലാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? ഈ കുഴലിനെ നമ്മൾ പറയുന്ന പേര് അന്നപഥം എന്നാണ്. അന്നപഥം അതായത് ഭക്ഷണം കടന്നു പോകുന്ന പാതയാണ് നമ്മളെന്ത് പറയുന്നത്, അന്നപഥം. ഇനി ഞാനിവിടെ മൗസ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഇത് മുതൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഈ ചോപ്പിനുള്ളിലേക്ക് വേണ്ട ഈ ചുവന്നതിലേക്ക് കൂടി കടന്ന് ഈ ചുവന്നതിലൂടെ കടന്ന് ഇതിനെ കൂടെ കടന്ന് ഇവിടെ എത്തുന്നു. ഇത്ര വരെ ഞാൻ ഇതിൽ ഇതോ 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 ഒന്നും തൊട്ടിട്ടില്ല. അപ്പം ഇതിലെ കൂടി മാത്രമേ ആഹാരം കടന്നു പോകുള്ളൂ, ഈ കുഴലിലൂടെ മാത്രമേ ആഹാരം കടന്നു പോകുള്ളൂ. ഇതിലെ കൂടി കടന്നു പോകില്ല. ഇത് കരട് എന്ന് പറഞ്ഞ സാധനമാണ്, അതിലെ കൂടി ആഹാരം കടന്നു പോകില്ല. അത് ഈ കുഴലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനുബന്ധ ഭാഗങ്ങളാണ്, അനുബന്ധ ഭാഗങ്ങൾ. അപ്പോൾ അനുബന്ധ ഭാഗങ്ങളാണ് ഒന്ന് കരൾ, അതിനോടനുബന്ധിച്ചുള്ള പിത്തസഞ്ചി, അതുപോലെ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥി, അതുപോലെ നാവ്, പല്ല്, ഇതെല്ലാം ഇതിൻ്റെ അനുബന്ധ ഭാഗങ്ങളാണ്. ഇത് മാത്രമാണ് അന്നപഥം എന്ന് പറയുന്നത്. അപ്പോൾ അന്നപഥത്തിൻ്റെ ഭാഗങ്ങൾ ഏവാന്ന് നമ്മൾ ചോദിച്ചാൽ എന്തൊക്കെ പറയണം? വായ, ഉദരം അല്ലെങ്കിൽ ആമാശയം. ഉദരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇവിടെ ഒരു വളവുണ്ട്, പക്വാശ്യം എന്നാണ് നമ്മൾ പറയുക. അത് ഇവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ, പക്വാശ്യം. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുകുടൽ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ വൻകുടൽ ഇത്. പിന്നെ വരുന്നതാണ് മലദ്വാരം, അതിനു മുമ്പ് മലാശയമുണ്ട്, മലദ്വാരമുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് മനുഷ്യൻ്റെ അന്നപഥത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ. ഫ്ലോ ചാർട്ടായിട്ട് പരീക്ഷക്കൊക്കെ ചോദിക്കാം. അപ്പോൾ അന്നപഥത്തിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വായ, ഇതിലേ കൂടെ ഒരു പൈപ്പുണ്ട്, ഇതിന് അന്നനാളം എന്ന് പറയും, അന്നനാളം. ആമാശയം അല്ലെങ്കിൽ ഉദരം, പക്വാശയം, അത് കഴിഞ്ഞാൽ പിന്നെ ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം. നിങ്ങൾ ഈ ടെക്സ്റ്റിലുള്ള മാത്രം പഠിച്ചാൽ മതി. ഇനി അന്നപഥവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നാവ്, പല്ല്, അത് രണ്ടും വായിൽ. കുടലിലെത്തുമ്പോൾ കരൾ, പിത്താശയം, പിത്തസഞ്ചി. ഇനി അതുപോലെ ആഗ്നേയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ്, ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഭാഗങ്ങൾ അല്ലേ. അപ്പോൾ ഏതാണ്ട് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, മനുഷ്യൻ്റെ അന്നപഥത്തെപ്പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇനി അതിൽ ആദ്യം കാണിച്ച ഞാൻ ചിത്രം, ആദ്യം രണ്ടാമത് കാണിച്ച ചിത്രം ഇതിനെ വലുതാക്കി കാണിച്ച ചിത്രമാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മളൊരാഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വായിലേക്ക് എടുത്തിടുന്നു അല്ലേ. വായിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, നമ്മൾ നല്ലവണ്ണം ചവച്ചരക്കുന്നു. ചവച്ചരക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? പല്ലുകൾ വേണം, വേണ്ടേ? അതുപോലെ ആ ചവക്കുന്നത് സുഗമമാക്കാൻ വേണ്ടി അതിന് ഉമിനീര് വേണം. അതുപോലെ ആ ഭക്ഷണ പദാർത്ഥത്തെ ഉരുളകളൊക്കെ ആക്കി മാറ്റണമെങ്കിൽ നാവും വേണം. നാവില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നൊരു പുഴയിൽ ഭക്ഷണം ഇങ്ങനെ കുഴക്കുന്നത് ശരിയാവില്ല, വയറ്റില്ല, അല്ല വായില് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ചെറിയ തോതിലുള്ള ദഹനം ഈ വായില് വെച്ച് തന്നെ നടക്കും, മനസ്സിലായോ? അപ്പോൾ മനുഷ്യൻ്റെ അന്നപഥം എന്ന് പറയുന്നത് രണ്ടഗ്രഹം തുറന്നതും നീണ്ടു ചുരുണ്ടതും ഏകദേശം 8 മീറ്ററോളം നീളമുള്ളതുമായ കുഴലാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് വായ. ആ വായയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ഉമിനീര്, നാക്ക്, പല്ല് എന്നിവ അല്ലേ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഭക്ഷണം വായിലിട്ട് ചവച്ചരക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ചവച്ചരക്കാൻ സഹായകമായ പല്ലുകൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബുക്കിൽ വിശദമായിട്ട് നോക്കുക, 8th page 58th page ചിത്രം അല്ലേ. പല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പല്ലുകൾ ഉണ്ടാവും നമ്മുടെ. പല്ലുകൾ സാധാരണ 4 തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഉളിപ്പല്ല്, ഓമ്പല്ല്, അണപ്പല്ലുകൾ 2 തരം, ചർവണകം, അഗ്രചർവണകം. ചർവണകം, അഗ്രചർവണകം, അതായത് ഇവിടെ ICPM എന്ന് എഴുതിയിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഇൻസൈസേഴ്സ്, ഉളിപ്പല്ല്, ഉള്ളി പോലുള്ളത് എന്നാണ് അർത്ഥം, മനസ്സിലായില്ലേ? ഇനി കോമ്പല്ല് എന്ന് പറഞ്ഞാൽ ആഹാരം കടിച്ചു കീറാൻ വേണ്ടി സഹായിക്കുന്ന പല്ലുകൾ, ഈ 2 സൈഡിൽ കാണുന്നത്. അതാണ് കനിയൻ സി. ഇനി അതുപോലെ എമ്മു, ചർവണകം എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്ന അണപ്പല്ലിൻ്റെ ആദ്യ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞു പല്ലുകളെയാണ്, സോറി,
അങ്ങോട്ട് കാണുന്ന വലിയ വലിയ പല്ലുകളെയാണ് ചർവണകം എന്ന് പറയുക. അണപ്പല്ലിൻ്റെ അങ്ങേ ഭാഗത്തുള്ളത്, അങ്ങോട്ടുള്ളത്, അതാണ് ചർവണകം മൊളാസ്. ഇനി അതിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന രണ്ട് ചെറിയ പല്ലുകളുണ്ടാവും, അതിനെ പ്രീ മൊളാസ് എന്ന് പറയും. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ പല്ലുള്ളത്. ഇതിൽ ഉളിപ്പല്ല് എന്തിനാ സഹായിക്കുക? ഉളിപ്പല്ല് സഹായിക്കുന്ന എന്തിനാണ്? നമ്മൾ ഉളിപ്പല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലെ പല്ലുകളാണ്. നമ്മൾ ബിസ്ക്കറ്റ് കുട്ടി ആദ്യം ചവക്കുന്നതിനെ കൊണ്ടായിരിക്കും, ഇങ്ങനെ മുമ്പിലിട്ടിട്ടില്ല ചവപ്പ, ആ മുമ്പിലിട്ട് ഇങ്ങനെ കഴിച്ച് പൊട്ടിക്കാൻ സഹായിക്കുന്ന പല്ലുകളെയാണ് നമ്മളെന്ന് പറയുന്നത് ഉളിപ്പല്ല് എന്ന് പറയും. ഒരിക്കലും ബിസ്ക്കറ്റ് ഇങ്ങനെ കഴിക്കില്ല, കുടിക്കാം. ഇനി നമ്മൾ കോഴി ഇറച്ചി കഴിക്കുന്നതെന്ന് വെച്ചോ, ചിക്കൻ്റെ കാലിൻ്റെ പീസ് കഴിക്കുമ്പോൾ നമ്മൾ ഈ സൈഡിലിട്ടിട്ടോ ഈ സൈഡിലിട്ടോ കഴിച്ച് കഴിക്കും. അതായത് ആ പല്ലുകളെയാണ് നമ്മുടെ കോമ്പല്ല് എന്ന് പറയും. അതായത് അത് മൃഗങ്ങൾക്കാണ് കൂടുതലുണ്ടാവുക. കരിയാറ്റി മൃഗങ്ങളെന്ന് പറഞ്ഞാൽ മാംസഭോജികളായ മൃഗങ്ങൾ, സിംഹം, കടുവ, അതിലെന്തിങ്ങനെ ഇവിടെയുള്ള ഭ്രംഷ്ടം എന്നെല്ലാം പറയുന്ന പല്ലുണ്ട്, അതാണ് കോമ്പല്ല്. മനുഷ്യന് ഇവൻ്റെ ശരീരം ശരിക്ക് ഇറച്ചി തിന്നാനുണ്ടാക്കിയതല്ല, സസ്യങ്ങൾ തിന്നാനുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്ര നീളം കാണിക്കില്ല. അത് പിന്നെ നമ്മുടെ സിനിമയിലെല്ലാം കാണിക്കുന്ന യക്ഷികളെല്ലാം പല്ല് ഇങ്ങനെ പുറത്ത് കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, രക്തം കുടിക്കുന്നതെന്ന് കാണിക്കും അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോമ്പല്ല് എന്ന് പറയുന്നത് അത്ര വലുതല്ല. ഇനി അത് കഴിഞ്ഞ് ആഹാരം ചവച്ചരക്കാൻ വേണ്ടി സഹായിക്കുന്ന രണ്ടുതരം പല്ലുകളാണ് അഗ്രചർവണകവും ചർവണകവും. ഇതെല്ലാം കൂടി അങ്ങനെ നമ്മുടെ ശരീരത്തിന് വായിൽ 32 പല്ലുകളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. 32 കഥയെല്ലാം നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പം ഇങ്ങനെ നമ്മളൊരു ആഹാരം വായിലിട്ട് ചവച്ചരച്ച് കഴിഞ്ഞാൽ അത് ചവച്ച് അരച്ച് ഉമിനീരുമായി കലർന്ന ദ്രാവകം നേരത്തെ ഞാൻ കാണിച്ചു തന്ന അന്നനാളം വഴി എവിടെ എത്തിച്ചേരുന്നു? ആമാശയത്തിൽ എത്തിച്ചേരുന്നു. എവിടെ എത്തിച്ചേരുക? ആമാശയത്തിൽ എത്തിച്ചേരും. അപ്പോൾ ഇതിന് ചെറിയ തോതിലുള്ള ദഹനം വായിൽ വെച്ച് തന്നെ നടക്കും. അതായത് ചോറ്, കറി ഇല്ലാത്ത ചോറ് നമ്മൾ വായിലിട്ട് കുറേ സമയം ചവച്ചരച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മധുരം അനുഭവിക്കും അല്ലേ. അതിന് കാരണം ചോറിൽ അന്നജം അടങ്ങിയിട്ടുള്ളത്. അന്നജം ഉമിനീരുമായി കൂടിക്കലർന്ന് ഉമിനീരിലുള്ള ഒരു രാസപദാർത്ഥത്തിൻ്റെ സഹായത്താൽ അത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മാൾട്ടോസ് എന്ന് പറയുന്ന സാധനമായി മാറും. അന്നേരമാണ് അതിന് ചെറിയ മധുരം ഉണ്ടാകുന്നത്. അത് കറി കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടില്ല, കാരണം അത് അങ്ങോട്ടേക്ക് അതിൻ്റെ രസം നമുക്ക് ഫീൽ ചെയ്യില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഭക്ഷണം ചവച്ചരക്കാനും ആമാശയത്തിലേക്ക് നീങ്ങുന്ന ഭക്ഷണത്തെ ഇതിൻ്റെ ദഹനം എളുപ്പമാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് വായിലെ പല്ലുകളും നാക്കും ഉമിനീരൊക്കെ അല്ലേ. ഇനി അങ്ങനെ നമ്മൾ ആഹാരം അങ്ങ് വിട്ടു, ഇവിടുത്തേക്ക് വിട്ടു, നമ്മൾ ഇവിടുന്ന് വിട്ട് ഈ അന്നനാളം വഴി ഓട്ടോമാറ്റിക്കായി ആഹാരം പോയിക്കൊള്ളാം. അതെങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ഇവിടെ ചില പ്രത്യേക സംവിധാനങ്ങൾ, ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞുകൂടാ, ഇതിന് ചില ഭാഗങ്ങളുണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല. അതുവഴി എത്തിയിട്ട് എവിടെ എത്തുന്നു? ഉദരത്തിലെത്തുന്നു അല്ലെങ്കിൽ ആമാശയത്തിലെത്തുന്നു, മനസ്സിലായില്ലേ. ഈ ആമാശയത്തിൻ്റെ ഭിത്തിയിൽ സാധാരണഗതിയിൽ നല്ല മിനുസുള്ള ഒരു കോട്ടിംഗ് ഉണ്ട് ആമാശയത്തിന്. പക്ഷേ അതിനകത്ത് ആമാശയത്തിനകത്ത് ചെറിയതോറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആസിഡ് ഉണ്ട്, അതാണ് ഗ്യാസ്ട്രിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. കൂടാതെ സോഡിയം ക്ലോറൈഡും അതിൽ ഉൽപ്പാദിപ്പിക്കും. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ചെറിയതോറി ഉപ്പ് അല്ലേ. ഇപ്പോൾ ചെറിയ രീതിയിൽ ആമാശയ ഭിത്തിയിലെ കോശങ്ങൾ ഗ്യാസ്ട്രിക് ആസിഡ് എന്നീ പേരുള്ള ഒരു അമ്ലം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ക്ലോറൈഡും ആണ് അതിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ ആസിഡ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? ശരിക്കും നമ്മളെ കുടൽ കത്തിപ്പോയി. പക്ഷേ ഈ ആസിഡിൽ നിന്ന്, അതായത് ഈ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡിൽ നിന്ന് സംരക്ഷണം നൽകാൻ വേണ്ടി ആമാശയത്തിൻ്റെ ഭിത്തിയിൽ വളരെ മിനുസമുള്ള ഒരു ഭാഗമുണ്ട്. മിനുസമുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഒരു ഭാഗമുണ്ട്. ആ സംവിധാനം ഉള്ളതുകൊണ്ട് തകരാറൊന്നും ആമാശയ ഭിത്തിക്ക് സംഭവിക്കില്ല. എപ്പോഴാണ് സംഭവിക്കുക? നമ്മൾ നേരത്തിനും കാലത്തിനും ആഹാരം കഴിക്കാതെ വന്നാൽ, നമ്മളിപ്പോൾ ഒരു എല്ലാ ദിവസവും 1 മണിക്കാണ് ആഹാരം കഴിക്കുന്നത് വെച്ചോ, 1 മണിക്കാണ് ആഹാരം കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമാശയം വിചാരിക്കുന്നത് 1 മണിയാകുമ്പോൾ ഇതിനകത്ത് ആഹാരം വരുന്നതാണ്. അതുകൊണ്ട് ആഹാരത്തെ സ്വീകരിക്കാൻ വേണ്ടി ആസിഡ് എല്ലായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാഹാരം വന്നു, ആഹാരമായിട്ട് മിക്സാകുമ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു, ആമാശയത്തിനൊന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മൾ 1 മണിക്ക് എല്ലാ ദിവസവും ആഹാരം വരുന്ന പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആമാശയം ഇതിനകത്ത് ആസിഡ് ഉൽപ്പാദിപ്പിച്ചവിടെ വെക്കും. അന്നേരം ആഹാരം വരുന്നില്ലെങ്കിൽ എന്നാൽ സംഭവിക്കുക? ആമാശയ ഭിത്തിനെ ദഹിപ്പിക്കും. ആമാശയ ഭിത്തിനെ ദഹിപ്പിക്കുമ്പോൾ കുടലിൽ പോച്ചലൊക്കെ വരുന്നില്ല, അതാണ് അൾസർ എന്നെല്ലാം പറയുന്ന അസുഖങ്ങൾ, മനസ്സിലായില്ലേ. അസിഡിറ്റി, അൾസർ എന്നെല്ലാം പറയാറില്ലേ. അതുകൊണ്ടാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൾസർ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുടലിൽ വ്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ നേരത്തെ കാലത്ത് ഭക്ഷണം കഴിക്കണം. ഉച്ചക്ക് വെള്ളം കുടിക്കണം ആ സമയത്ത്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ.
അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം. ആമാശ ഭിത്തിയിൽ ചെറിയ മാംസപേശികളുണ്ട്. നമ്മൾ നേരത്തെ ആമാശത്തിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്, ആമാശത്തിൻ്റെ ചിത്രം കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ആമാശത്തിൻ്റെ ചിത്രം. ആമാശത്തിൻ്റെ ഉൾഭിത്തിയിൽ എന്താ ഉള്ളത്? ചെറിയ ചില പേശികൾ കാണുന്നുണ്ട്. ഇതിങ്ങനെ പ്രത്യേക രീതിയിൽ ചലിക്കുന്നത് കൊണ്ട് ഭക്ഷണവും ആസിഡും തമ്മിൽ കൂടിച്ചേരും. കൂടാതെ ആമാശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഒരു എൻസൈമുണ്ട്, അല്ലെങ്കിൽ രാസാഗ്നി ഉണ്ട്, അതിൻ്റെ പേരാണ് പെപ്സിൻ. പേര് പെപ്സി എന്ന് കേട്ടിട്ടുണ്ട്. ഇത് പെപ്സിൻ എൻസൈമുമായി നന്നായി കൂടിച്ചേർന്ന് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനകം ഇത് കുഴമ്പ് രൂപത്തിലാവും. അതായത് മിക്സിയിലിട്ട് അടിച്ച പോലെയാണ്, ഇവർ കുഴമ്പ് രൂപത്തിലാവും. കുഴമ്പ് രൂപത്തിലാക്കാൻ സഹായിക്കുന്ന ഇതിന് ചെറിയൊരു ചലനം ഉണ്ടാവും ഈ ആമാശത്തിന്. ഇതിങ്ങനെ ചലിക്കുമ്പോഴേ ഇതിനകത്തുള്ള ഇതെല്ലാം കൂടി ചേർന്ന് ഒരു വഴുവഴുപ്പുള്ള ഒരു സാധനമായിട്ട് മാറും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഛർദ്ദിക്കുകയാണെങ്കിൽ ഒരു പശ പോലുള്ള സാധനം കുറച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അർദ്ധകരാവസ്ഥയിലുള്ളൊരു സാധനം ഉണ്ടാകും, അതിനെ ഖൈം എന്ന് പറയാം. ഖൈം CHYME എന്ന് ഇംഗ്ലീഷിൽ, ഖൈം എന്ന് ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ തോതിലുള്ള ദഹനം എവിടെ വെച്ച് നടക്കും? ആമാശത്തിനകത്ത് വെച്ച് നടക്കും. മാത്രമല്ല പിന്നീട് നടക്കുന്നൊരു സംഭവം, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മറ്റ് രണ്ട് രാസാഗ്നികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ രാസാഗ്നികളുണ്ട്, ഏതെല്ലാം? പെപ്സി, അല്ല പെപ്സി എന്ന് പറഞ്ഞ രാസാഗ്നി പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള ഒരു രാസാഗ്നിയാണ് ലിപ്പേസ്, എന്താ പറയുക, ലിപ്പേസ്. ഇതിൽ പെപ്സി എന്ന് പറഞ്ഞ സാധനം നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനെയും ലിപ്പേസ് എന്ന് പറഞ്ഞ സാധനം കൊഴുപ്പുകളെയും ചെറിയ തോതിൽ ദഹിപ്പിക്കും. അതാണ് മുഴുവനായി ദഹിപ്പിക്കില്ല. പെപ്സിൻ പ്രോട്ടീനെ, അല്ലെ മാംസത്തെ ചെറിയ തോതിൽ ദഹിപ്പിക്കും, ലിപ്പേസ് കൊഴുപ്പുകളെ ഭാഗികമായി ദഹിപ്പിക്കും. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ ആമാശയത്തിലുള്ള ദഹനവും പ്രവർത്തനവും പൂർത്തിയായി, മനസ്സിലായോ? അപ്പോൾ ഇതിനുശേഷം ആഹാരത്തിന് എന്താ സംഭവിക്കുകയെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം ആഹാരം സ്വാഭാവികമായിട്ടും കടന്നുകൊണ്ട് യു ടേണിലേക്ക് കൂടി പോകണ്ട, ഇവിടെ ഒരു യു ടേൺ എന്ന് പറഞ്ഞു. യു ടേണിലേക്ക് കൂടി കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ കരൾ കിടക്കുന്നുണ്ട്, കരൾ കിടക്കുന്നുണ്ട്, പിത്താശയം കിടക്കുന്നുണ്ട്, ആഗ്നേയഗ്രന്ഥി കിടക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ എല്ലാം ഒരു കുഴൽ ഈ യു ടേണിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പിത്തരസം. അത് പിത്ത സഞ്ചിയിൽ സൂക്ഷിക്കും, അത് യു കുഴലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസം എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്, അതും ഇതുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഇവിടത്തേക്ക് ഒഴുകി വരും, ഈ രണ്ട് സാധനങ്ങൾ ഒഴുകി ഇതിനകത്തേക്ക് വരും. ഇത് സൈഡിൽ നിന്ന് വരുന്ന കുഴലുകളാണ്, സൈഡ് പൈപ്പുകളാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് പിത്തരസവും ഇതിനകത്തുനിന്ന് ആഗ്നേയരസവും പാൻക്രിയാസിന് വരുന്ന രസവും കൂടി ഇതിനകത്തേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് വന്ന കൈമ് ഇവിടെ വെച്ചിട്ട് ചില പ്രവർത്തനങ്ങൾക്ക് വിധേയമാകും. അതാണ് നമുക്ക് ഇനി അടുത്തത് മനസ്സിലാക്കുന്നത്. നോക്കോ നോക്കോ, ഇത് കരൾ ഉണ്ടോ, കരളിൻ്റെ ഇതാണ്, ഈ വയലറ്റ് കളർ പോലത്തെ സാധനമാണ് കരൾ. കരൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പിത്തരസം, അതായത് ഈ പച്ച നിറം ഇതിൽ കാണുന്ന ഇതിനകത്താണ് വന്നതെന്നറിയാം. ഇത് നമ്മുടെ വേറൊരു ഭാഗമാണ്, അത് പിന്നെ നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞ് ഇതാണ് ആഗ്നേയഗ്രന്ഥി, ഇലയുടെ ആകൃതിയുള്ള ഗ്രന്ഥി, നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇതിനകത്ത് വെച്ചിട്ടാണ്. ഇതുമെല്ലാം കൂടി വന്ന് ഈ യു ആകൃതിയുള്ള കുഴൽ വന്ന് ചേരുവയ്യ. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കാം. അതായത് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിൽ ശേഖരിക്കപ്പെടുകയും അവിടെ നിന്ന് ചെറുകുടലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം. പക്ഷേ പിത്തരസത്തിന് ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ എന്തിനു വേണ്ടിയായത്? ഈ പിത്തരസം ഇതിനെ കൂടി കടന്നു വരുന്ന ആഹാരത്തെ കൊഴുപ്പിനെയൊക്കെ ദഹിക്കാൻ പാകത്തിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് ചെറുകുടലിന് കൊടുക്കുക ചെയ്യാം. അതായത് ഇത് സോപ്പ് പോലുള്ളൊരു ദ്രാവകമാണ്, വെള്ളത്തിൽ ലയിക്കാത്ത കൊഴുപ്പിനെ ലയിപ്പിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം, പിത്തരസത്തിൻ്റെ ഉദ്ദേശം. ഇനി അതിനുശേഷം ഇവിടെ നിന്ന് വരുന്ന ആഗ്നേയരസം ഇതെല്ലാം കൂടി ആ ഈ കൈമ എന്ന് പറഞ്ഞ സാധനം നേരെ ചെറുകുടലിലേക്കാണ് പോവുക. ഇനി ചെറുകുടലിലൂടെ ഈ ഭക്ഷണം കടന്നു പോകുമ്പോഴേക്കും, അതായത് ചെറുകുടലിൻ്റെ 4 മീറ്റർ ഉണ്ടാവും, ആ 4 മീറ്ററിനകത്ത് കൂടി ഭക്ഷണം ഇങ്ങനെ കടന്നു പോകുമ്പോഴേക്കും ഭക്ഷണത്തിന് 95% ദഹനവും അതിൻ്റെ പോഷക വസ്തുക്കളുടെ ആഗിരണവും നടന്നിട്ടുണ്ടാവും. അതാണ് ഇനി നമുക്ക് അടുത്ത് മനസ്സിലാക്കുന്നത്.
അതായത് ഇവിടെ എത്തി പാഹാരം, ഇനി ഇവിടുന്ന് ഈ കുഴലിനുള്ളിലുള്ള സംഭവമാണ് പറയുന്നത് കേട്ടോ. നോക്കോ, അതിനിടയിൽ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇതാണ് ആമാശത്തിൽ നടക്കുന്ന സംഭവം കേട്ടോ. ആമാശത്തിൽ ആമാശ രസം തരുന്ന സംഭവങ്ങളുണ്ട്. ഇതാണ് ഇനി അതെവിടെയാണ് എത്തുന്നത്? ചെറുകുടലിൻ്റെ അകത്താണ് എത്തുക. ചെറുകുടലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരുപാട് തരത്തിലുള്ള ദഹനം നടക്കുന്നത് അത് കൂടുതലായി നമുക്കിവിടെ പഠിക്കാനില്ല. അപ്പോൾ ചെറുകുടലിൽ എത്തിച്ചേരുന്ന ഭക്ഷണ പദാർത്ഥം ത്തിൻ്റെ 95% പോഷക വസ്തുക്കളും ചെറുകുടലിൻ്റെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ചാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ വൻകുടലിൻ്റെ ആദ്യ ഭാഗത്തായിരിക്കും. അതിനു പുറമെ ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം ചില ഭക്ഷ്യവസ്തുക്കൾ ദഹിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഈ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്, അതും ദഹനത്തിന് സഹായിക്കുന്നതാണ്. ആവശ്യമുള്ള ബാക്ടീരിയ അത് അത് പോകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ രാസവസ്തുക്കളിലടങ്ങിയ ആഹാരം മദ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വൻകുടലിലുള്ള ബാക്ടീരിയകൾ നശിക്കും. പിന്നീട് ദഹനക്കേട് ഉണ്ടാവാതിരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ ഭക്ഷണമൊന്നും വേണ്ടി വരില്ല, സ്ഥിരമായി കഴിക്കുന്നവരില്ല. ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം ചില ഭക്ഷ്യവസ്തുക്കൾ ദഹിക്കുന്നതും ഇവിടെ വെച്ചാണ്. ഇതെല്ലാം കഴിഞ്ഞുള്ളതാണ് ഈ വെള്ളത്തിൻ്റെ ആകിരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുന്ന അവശേഷിക്കുന്ന മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് മലം എന്ന് പറയുന്ന സാധനം. മനസ്സിലായോ? അപ്പോൾ ഭക്ഷണം വായിൽ നിന്ന് ദഹിക്കുന്നുണ്ട്, ആമാശയത്തിൽ നിന്ന് ചെറിയ തോതിൽ ദഹിക്കുന്നുണ്ട്, പിന്നെ നന്നായിട്ട് ദഹിക്കുന്ന എവിടെ വെച്ചാൽ ചെറുകുടലിൽ വെച്ച് ദഹിക്കും. ഇനി അവശേഷിക്കുന്ന വെള്ളവും അതുപോലെ പിന്നെ ബാക്കിയുള്ള ദഹനവും കംപ്ലീറ്റ് ആകുന്നത് ശരിക്കും അവിടെ വെച്ചിട്ടാണ്, വൻകുടലിൽ വെച്ചിട്ടാണ് സാധിക്കുന്നത്. അതിനുശേഷം ഇത് മനാശയത്തിൽ വന്ന് സംഭരിക്കും. അതായത് ഈ വെള്ളത്തിൻ്റെ ആകരണം ഇവിടെ വെച്ച് നടക്കാതെ വരികയാണെങ്കിലാണ് നമ്മൾ വയറ്റുന്ന പോയിട്ടുണ്ടാവുക. നമ്മൾ എന്തെങ്കിലും കഴിക്കുന്ന ആഹാരത്തിന് എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ ഈ വൻകുടലിൻ്റെ ജലത്തിൻ്റെ ആകിരണം നിന്നുപോകും. അങ്ങനെ വരുമ്പോൾ ഇതിനെ കൂടി ഒറ്റയടിക്കും വരുമല്ലോ. എന്നാൽ പിന്നെ വെള്ളമായിട്ടാണ് വയറ്റുന്നത് അല്ലേ, അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് വൻകുടൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ഇനി നമ്മൾ കാണുന്ന വേറൊരു സാധനം, ഇവിടെ ഒരു വാല് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേര് അപ്പൻഡിക്സ് എന്നാണ്, വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയും. മനുഷ്യരിൽ അതിനെക്കൊണ്ട് വലിയ പ്രയോജനമില്ല, ചിലപ്പോൾ ദ്രോഹമാണ് ഉണ്ടാവുക. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ, കല്ല്, നഖം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുഴിഞ്ഞു വരുന്ന ഇതിനകത്ത് വന്ന് നിൽക്കരുത്. ഇതിനകത്ത് വന്ന് നിന്നിട്ട് അത് ചിലപ്പോൾ പഴുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പഴുത്തിട്ട് വലത് ഭാഗത്തൊരു വേദനയുണ്ടാവും. അതിനെയാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ഇടയായി കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ ആകമാനം പോയിപ്പോകും. അതുകൊണ്ട് മരണത്തിന് വരെ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലത് ഭാഗത്ത് വേദന വരുമ്പം, ഇങ്ങനെ ഈ ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം വേദന വരുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉൾപ്പെടാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്ന സാധനം മുറിച്ച് കളയും. അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല, ദ്രോഹമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത് സസ്യാഹാരികളിൽ, സസ്യാഹാരികളല്ല സസ്യബുക്കുകളായ ജീവികളിൽ, മറ്റ് ജീവികളിൽ പിന്നെ ഇതിൻ്റെ വലിപ്പം വളരെ വലുതായിരിക്കും. അവർക്ക് ഇതിനെക്കൊണ്ട് വലിയ പ്രയോജനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ക്രമേണ ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ഇനി പരിണാമം ഇങ്ങനെ നടന്നു നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാലം, കുറേ കൊല്ലങ്ങൾ ചിലപ്പോൾ കഴിയുമ്പോൾ ഈ സാധനം തന്നെ ഇല്ലാണ്ടായി ഇന്ന് വരാം കേട്ടോ. അപ്പോൾ അടിയന്തര ശസ്ത്രക്രിയയിലൂടെയാണ് ഇതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നീക്കം ചെയ്യും. ഇനി ഇതിനുശേഷം, അതായത് ചെറുകുടലിൽ വെച്ചിട്ട് 95% ദഹിക്കുകയും അതിൻ്റെ ആകിരണ രക്തത്തിലേക്ക് നടക്കുകയും ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ രക്തത്തിലേക്ക് ഈ പോഷകങ്ങൾ ആകിരണം ചെയ്തു കഴിഞ്ഞാൽ ആ പോഷകങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വഹിക്കുന്നതിന് വേണ്ടി നമുക്ക് രക്തം വേണം. ആ രക്തമാണ് അടുത്ത ഈ സഹകരണ സംഘത്തിലെ അടുത്ത ഗ്രൂപ്പ്, രക്തചംക്രമണം നടക്കുന്ന ഹൃദയം ഉൾപ്പെടുന്ന ഭാഗം. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം.